ബ്രയോളജിയുടെ സെക്കൻഡ് പാർട്ട് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യ ഭാഗത്ത് നമ്മൾ ബ്രയോഫൈറ്റ്സിനെ കുറിച്ച് ജനറലായും പിന്നെ അതിൻ്റെ ഒരു പ്രത്യേക ടൈപ്പായ ലിവർ റോട്ടുകളിൽ വരുന്ന റിക്സയെ കുറിച്ചും ഒക്കെ പഠിച്ചു. ഇനി നമുക്ക് ആന്തോസെറോസ്ഫിനേറി എന്നിവയെക്കുറിച്ചാണ് പഠിക്കുന്നത്. വളരെ ശ്രദ്ധയോടുകൂടി തന്നെ ക്ലാസ്സുകൾ കേൾക്കുക. നമ്മൾ ഡിഗ്രി ലെവലൊക്കെ പഠിക്കുന്ന സമയത്ത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടാണ് നമുക്കത് പഠിക്കാനുള്ളത്. പക്ഷെ നമ്മളിപ്പോൾ കോമ്പറ്റീറ്റീവ് എക്സാംസ്, ഇപ്പോൾ എച്ച് എസ് എ നാച്ചുറൽ സയൻസ് ആയാലും സെറ്റ് എക്സാം അല്ലെങ്കിൽ കേറ്ററ്റ് എക്സാം പോലുള്ള കോമ്പറ്റീറ്റീവ് എക്സാമുകളിൽ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് വേണം പഠിക്കാനായിട്ട്. അപ്പം നമുക്കൊരു എസ് എ ടൈപ്പ് അല്ല നമ്മളിവിടെ എഴുതാൻ പോകുന്നത്. സോ ഒരു എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ നമുക്കിതിനെ എങ്ങനെ ഒന്ന് പഠിച്ചെടുക്കാം എന്നാണ് നമ്മളിവിടെ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ക്ലാസ് ആന്തോസെറോട്ടോപ്സിഡ, രണ്ടാമത്തെ ക്ലാസ്സാണിത് അല്ലേ. ആദ്യത്തെ ക്ലാസ് ഹെപ്പാറ്റിക് ഓപ്സിഡിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. രണ്ടാമത്തെ ക്ലാസ്സായ ആന്തോസെറോട്ടോപ്സിഡയിൽ വരുന്ന ആന്തോസെറോട്ടൈൽസ് എന്ന ഓർഡറിൽ ടൈപ്പ് ആന്തോസെറോസ് ആണ് പഠിക്കാനുള്ളത്. ആന്തോസെറോസിൻ്റെ പലതരം സ്പീഷീസുകളും ഉണ്ട്. ആന്തോസെറോസിൻ്റെ ആന്തോസെറോസ് ഇറക്ടസ്, ആന്തോസെറോസ് ക്രിസ്പാലസ്, ആന്തോ അങ്ങനെ പല സ്പീഷീസുകളും ഉണ്ട്. ഏതായാലും ആന്തോസെറോസ് എന്ന് പറഞ്ഞാൽ ആ ഒരു ജീനസിൽ വരുന്ന അതിനെല്ലാത്തിനും തന്നെ സ്പെഷ്യലായിട്ട്, അതായത് എല്ലാത്തിനും തന്നെ കോമൺ ആയിട്ടുള്ള കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ അതാണ് നമ്മൾ നോക്കുന്നത്. ഇവ പൊതുവെ ഹോൺവോട്ടുകൾ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ആദ്യത്തെ നമ്മുടെ ഒരു സ്ലൈഡിൽ കാണിച്ചതുപോലെ താലസ്, നോർമലി ഒരു താലസ് ഒരു സ്ട്രക്ചർ, ഒരു ഇല പോലുള്ള ഒരു സ്ട്രക്ചറിൻ്റെ പുറത്ത് എന്താ പാറയിൽ അല്ലെങ്കിൽ മണ്ണിലൊക്കെ പതിഞ്ഞിരിക്കുന്ന ഒരു ഇല പോലുള്ള സ്ട്രക്ചറിൻ്റെ മുകളിലേക്കൊരു കൊമ്പ് പോലെ നിൽക്കുന്ന ഒരു ഭാഗം, സ്പോറോഫൈറ്റിക് നേച്ചറാണ്, സ്പോറോഫൈറ്റാണ് ആ കൊമ്പ് പോലെ കാണപ്പെടുന്നത്. ആ ഒരു ഭാഗം അങ്ങനെ കൊമ്പ് പോലെ കാണപ്പെടുന്നത് കൊണ്ടാണ് നമ്മളിതിനെ ഹോൺവോർട്ടുകൾ എന്ന് വിളിക്കുന്നത്. കരയിലെ ആദ്യത്തെ സസ്യങ്ങളായ ടെറിഡോഫൈറ്റുകളും ആൽഗകളും തമ്മിലുള്ള കണക്റ്റിംഗ് ലിങ്കാണിവ അല്ലേ. കാരണം ഇവയ്ക്ക് ടെറിഡോഫൈറ്റുകളുമായിട്ടും ആൽഗകളുമൊക്കെ ആയിട്ട് കുറേ സാദൃശ്യമുണ്ട്. അതുകൊണ്ട് കരയിലെ ആദ്യത്തെ സസ്യങ്ങളും ആൽഗകളും തമ്മിലുള്ള കണക്റ്റിംഗ് ലിങ്കായിട്ട് ഈ ആന്തോസെറോസിൽ കണക്കാക്കുന്നു. ലിവർ വോട്ടുകളുടെയും മോസുകളുടെയും കണക്റ്റിംഗ് ലിങ്കാണ്. അപ്പോൾ ലിവർ വോട്ടുകൾ എന്ന് പറഞ്ഞാൽ മോസ് നമുക്കറിയാമല്ലോ, എയ്ക്ലറിൻ്റെ ക്ലാസിഫിക്കേഷൻ ഓർത്ത് നോക്കിക്കേ, ലിവർ വോട്ടുകളും മസ്കിയും അല്ലെങ്കിൽ മോസസ് എന്ന് പറയുന്ന ഗ്രൂപ്പും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് പ്രോസ്കോറിൻ്റെ ക്ലാസിഫിക്കേഷനിലാണ് ലിവർ വോട്ടുകൾ, ഹോൺ വോട്ടുകൾ, മോസസ് ഒക്കെ വന്നത്, ബ്രയോപ്സിഡ് ഒക്കെ വന്നത്. അപ്പോൾ ലിവർ വോട്ടുകളുടെയും മോസസിൻ്റെയും കണക്റ്റിംഗ് ലിങ്കായിട്ട് നമുക്ക് ആരെ പറയാം, ആന്തോസെറോസിനെ പറയാം. ഇവയ്ക്ക് ആൽഗകളുമായുള്ള സാദൃശ്യം എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇവർക്കൊക്കെ ആയിട്ട് കണക്റ്റിംഗ് ലിങ്ക് ആവണമെങ്കിൽ ഈ നാല് കൂട്ടരുടെയും ക്യാരക്ടർ ഇവർക്ക് വേണം അല്ലേ. അപ്പോൾ ആൽഗകളുമായുള്ള സാദൃശ്യം പറയുകയാണെങ്കിൽ ഡിസ്കോയിഡ് ആകൃതിയിലുള്ള ഹരിത കണവും ഒരു പൈറനോയിഡും ഉണ്ട്. രണ്ട് ഫ്ലജല്ലുകളുള്ള സ്വാമാറ്റോസോയിഡ്സ് ഉണ്ട്. വേറെയും ക്യാരക്ടേഴ്സ് ഉണ്ടാവും. നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നത് വളരെ സ്പെഷ്യലായിട്ടുള്ള ക്യാരക്ടേഴ്സിനെയാണ്. ഡിസ്കോയിഡ് ആകൃതിയിലുള്ള ഹരിത കണവും ഒരു പൈറനോയിഡും രണ്ട് ഫ്ലജല്ലുള്ള സ്വാമാറ്റോസോയിഡ്സും. ലിവർ വോട്ടുകളുടെ നോക്കുകയാണെങ്കിൽ ഇവർക്ക് സ്യൂഡോ ഇലേറ്റേഴ്സ് ഉണ്ട്. പക്ഷേ ലിവർ വോട്ടുകൾക്ക് ഇലേറ്റേഴ്സ് ആയിരുന്നു, അത്ര ഡെവലപ്ഡ് അല്ലാത്ത ഇലേറ്റേഴ്സ് ആയിരുന്നു അവർക്ക്, ലിവർ വോട്ടുകൾക്ക്, റിക്സിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ലിവർ വോട്ടുകൾക്ക് അതിന് പകരം ഒരു സ്യൂഡോ ഇലേറ്റേഴ്സ് കാണുന്നു. സ്യൂഡോ ഇലേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഘടനയിൽ അത് ബാൻഡഡ് അല്ല, അല്ലെങ്കിൽ ആ സ്ട്രക്ചർ ബാൻഡഡ് അല്ല എന്നുള്ള ഒരു വ്യത്യാസമാണ്. അത് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ട. ജസ്റ്റ് എന്താ, നമ്മളിപ്പോൾ സ്യൂഡോ സീലം പറയുന്ന പോലെ തന്നെ ഇതിന് ശരിക്കുള്ള ഇലേറ്റേഴ്സിൻ്റെ ഘടനയിൽ നിന്നും കുറച്ച് വ്യത്യാസമാണ് സ്യൂഡോ ഇലേറ്റേഴ്സ് ഉള്ളത്. ഓക്കെ, അത് ബാൻഡഡ് അല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ സ്യൂഡോ ഇലേറ്റേഴ്സ് കാണപ്പെടുന്നത് ഇവയ്ക്ക് ആന്തോസെറോസിനാണ്. അതോടൊപ്പം തന്നെ ലിവർ വോട്ടുകളെ പോലെ എപ്പിക്കൽ ഗ്രോത്തും കാണപ്പെടാറുണ്ട്. പിന്നെ ബ്രയോപ്സിഡ, ബ്രയോപ്സിഡയുമായിട്ട് എന്താ, മോസസുകളുമായിട്ട് ഇവർക്ക് എന്താ ബന്ധം? ബ്രയോപ്സിഡയിലും കോളിമെല്ല കാണുന്നുണ്ട്, സപ്പോർട്ടിംഗ് സ്ട്രക്ചറായ ഇവർക്കും കോളിമെല്ല കാണപ്പെടുന്നുണ്ട്. ടെറിഡോഫൈറ്റുകളുടെ സാമ്യം പറയുകയാണെങ്കിൽ ടെറിഡോഫൈറ്റുകളുടെ പ്രോത്താലസും ആന്തോസെറോസിൻ്റെ ഗ്യാമറ്റോഫൈറ്റും ഏകദേശം ഒരുപോലെയായിരിക്കുന്നു. അതുപോലെ ആർക്കിഗോണിയും സ്ട്രക്ചറും ഒരുപോലെ തന്നെ കാണപ്പെടുന്നു. അപ്പോൾ അതൊക്കെ കൊണ്ട് നമുക്കിത് കണക്റ്റിംഗ് ലിങ്ക് ആണെന്ന് പറയാം. വേറെയും ഒത്തിരി ക്യാരക്ടേഴ്സ് ഉണ്ട് കേട്ടോ, നമ്മൾ ഹൈലൈറ്റ് ചെയ്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിലാണ്. ഇനി അടുത്തത്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ആന്തോസെറോസ് പഠിക്കുമ്പോൾ, ആന്തോസെറോട്ടോപ്സിഡയിൽ നമ്മൾ പഠിക്കേണ്ടത്, ഇതിൻ്റെ താലസിലെ ശ്ലേഷ്മം നിറഞ്ഞ ന്യൂസിലേജിനസ് ആയിട്ടുള്ള ക്യാവിറ്റികളുണ്ട്, അറകളുണ്ട് എന്നുള്ളതാണ്. ഈ അറകളിലൊക്കെ തന്നെയും നോസ്റ്റോക്ക് എന്ന ഹരിത ആൽഗ വസിക്കുന്നു. നോസ്റ്റോക്ക് എന്ന ഹരിത ആൽഗ വസിക്കുന്ന ഒരു ചോദ്യമാണ് സ്റ്റാർ ചെയ്തിരുന്നത്. ആന്തോസെറോസിൽ വസിക്കുന്ന ഏത് ആൽഗയാ? നോസ്റ്റോക്ക്. ഇവയുടെ റൈസോയിഡുകളിൽ, പ്രത്യേകിച്ച് വെൻട്രൽ സർഫസിൽ, ശൽക്കങ്ങൾ കാണപ്പെടാറില്ല. റൈസോയിഡുകളിൽ ശൽക്കങ്ങൾ കാണപ്പെടാറില്ല. താലസിൻ്റെ ഒരു വെൻട്രൽ സൈഡൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ സ്മൂത്തായിട്ട് നമുക്ക് കാണപ്പെടാം. ഇതിൻ്റെ സ്പോറോഫൈറ്റിക് ഘട്ടം എന്ന് പറയുന്നത് വികസിതമാണ്. അപ്പോൾ ഗ്യാമറ്റോഫൈറ്റിക് ഘട്ടം എന്ന് പറയുന്നത് നോർമൽ, അതിൻ്റെ ഒരു താലസിൽ നിന്ന് മുകളിലേക്ക് വരുന്ന ആ ഒരു കൊമ്പ് പോലെയുള്ള സ്പോറോഫൈറ്റിക് ഘട്ടം എന്ന് പറയുന്നത് ഡെവലപ്ഡ് ആണ്. സ്പോറോഫൈറ്റിക് ഘട്ടം വളരെ വികസിതമാണ്. ഇവയ്ക്ക് പാദം, ക്യാപ്സ്യൂൾ എന്നിവയ്ക്കാണ് ഉള്ളത്. സാധാരണയായിട്ട് സ്പോറോഫൈറ്റിൻ്റെ ഭാഗം പറയുമ്പോൾ നമ്മളിപ്പോൾ ഫ്യൂണോറിയൊക്കെ എടുക്കുന്ന സമയത്ത് നമുക്കറിയാം, പിന്നെ പാദം, സീറ്റേ, ക്യാപ്സ്യൂളാണ് പറയുന്നത്. പക്ഷേ ഇവിടെ സീറ്റേ എന്ന് പറയുന്ന ഭാഗം ഡെവലപ്ഡ് അല്ല. ശരിക്കും
ഡെവലപ്മെൻറ്റിൻ്റെ ആദ്യഘട്ടത്തിലെ സീറ്റയുടെ ഇനിഷ്യൽസ് ഉണ്ടാവുന്നുണ്ട്, സീറ്റയുടെ ആരംഭ കോശങ്ങൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ പോലും അത് പിന്നീട് മെരിസ്റ്റമാറ്റിക് നേച്ചറുള്ള കോശങ്ങളായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് പാദവും ക്യാപ്സ്യൂളുമാണ് സ്പോറോഫൈറ്റിൻ്റെ ഭാഗങ്ങൾ. ഇവയ്ക്ക് സ്യൂഡോ എലിറ്റേഴ്സ് ഉണ്ടെന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ സ്പോർ മദർ സെൽസ്, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഇവയുടെ സ്പോർ മദർ സെൽസ് ആംഫിത്തീഷ്യലാണ്. എന്തുകൊണ്ടാണ്? നമുക്ക് റിക്സി പഠിച്ചപ്പോൾ നോർത്തെ അതിൽ എൻഡോത്തീഷ്യൽ ആയിട്ടുള്ള സ്പോർ മദർ സെൽസ് ആയിരുന്നു മാതൃകോശങ്ങൾ, അല്ലെ? സ്പോറോജീനസ് മദർ സെൽസ്, അതായത് സ്പോർ ഉണ്ടാക്കുന്നതിൻ്റെ മുൻപത്തെ സ്പോർ മദർ സെൽസ് എവിടെ നിന്ന് വന്നതാ? എൻഡോത്തീഷ്യൽ കോശങ്ങളിൽ നിന്ന് ഡെവലപ്പ് ചെയ്തു വന്നതാ, ആ ഉള്ളിലുള്ള സെൽ മാസിൽ നിന്ന് വന്നതാ. പക്ഷേ ഇവിടെയോ, ഇവിടെ അങ്ങനെയല്ല. ആ സ്പോർ ഡെവലപ്പ് ചെയ്യാനായിട്ട് വരുന്ന, അതായത് ആ സൈഗോട്ട് ഡിവൈഡ് ചെയ്ത് വരുമ്പോൾ, അല്ലേ, സൈഗോട്ട് ഫെർട്ടിലൈസേഷൻ നടന്നിട്ട് ആ സൈഗോട്ട് ഡിവൈഡ് ചെയ്ത് വരുമ്പം ഇന്നർ ആൻഡ് ഔട്ടർ സെൽസ് ഓഫ് ദ സ്പോർ സാക്ക്, സ്പോർ സാക്കിൻ്റെ ഇന്നർ ആൻഡ് ഔട്ടർ സെൽസിൽ നിന്നുമാണ് ഇത് ഡെവലപ്പ് ചെയ്ത് വരുന്നത്. അതുകൊണ്ടാണ് നമ്മളിതിനെ ആംഫിത്തീഷ്യൽ, രണ്ട് ടൈപ്പ് കോശങ്ങൾ ഇവിടെ വരുന്നുണ്ട്, സോ ആംഫിത്തീഷ്യൽ എന്ന് നമ്മൾ പറയുന്നു. ആ എൻഡോത്തീഷ്യൽ സെൽസാണ് പിന്നീട് കോളിമെല്ലി ആയിട്ടൊക്കെ മാറുന്നത്. നമുക്കൊരു ഡയഗ്രത്തിലൂടെ നോക്കാം കേട്ടോ. അപ്പോൾ ആംഫിത്തീഷ്യലാണ് രേണുമാതൃകോശങ്ങൾ എന്നുള്ളത് ഓർക്കുക. അടുത്തത് ഇവയുടെ താലോയുടെ ശരീരം, അതായത് സസ്യശരീരം എന്ന് പറയുന്ന പ്രധാന സസ്യശരീരം ഗാമറ്റോഫൈറ്റ് ആണെന്ന് നമുക്കറിയാമല്ലോ. പിന്നെ ഇവയ്ക്ക് അപ്പോസ്പോറി കാണപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പോസ്പോറി എന്ന് പറഞ്ഞാൽ എന്താ? സ്പോർ രൂപീകരിക്കപ്പെടാതെ തന്നെ പുതിയ ഗാമറ്റോഫൈറ്റ് ഉണ്ടാവുന്ന രീതി, അതായത് ഏതെങ്കിലും ഒരു സ്റ്റെറൈൽ കോശം, ഒരു സ്റ്റെറൈലായിട്ടുള്ള സെല്ല് പിന്നെ ഗാമറ്റോഫോറായിട്ട് പ്രോട്ടോണിമയായി മാറുന്നു, ഡെവലപ്പ് ചെയ്യുന്നു, എന്നിട്ട് പ്രോട്ടോണിമ ഗാമറ്റോഫോർ ആവുന്നു. ഗാമറ്റോഫോർ എന്ന് പറയുമ്പോൾ അത് 2N ആയിരിക്കും. അപ്പോൾ 2N ആയിട്ടുള്ള ഗ്യാമേറ്റ്സ് ആണെങ്കിൽ രണ്ട് ഗ്യാമേറ്റ് കൂടുമ്പോൾ ഉണ്ടാവുന്ന സൈഗോട്ട് എങ്ങനെയാണ്? 4N ആയിരിക്കും. ഓക്കെ, അപ്പോൾ അപ്പോസ്ഫോറിയയിലൂടെ ഉണ്ടാവുന്ന സ്പോറോഫൈറ്റ് എന്ന് പറയുന്നത് എന്തായാലും, അതായത് അപ്പോസ്ഫോറിയയിലൂടെ ഉണ്ടാവുന്ന ഗ്യാമറ്റോഫൈറ്റ് എങ്ങനെയുള്ളതാണ്? 4N ആയിട്ടാണ് വരുന്നത്, ശരിയല്ലേ? ആലോചിച്ച് നോക്കും. കാരണം ഇവിടെ എന്താ? ഡിപ്ലോയിഡ് ആയിട്ടുള്ള ഗ്യാമേറ്റ്സാണ് ഉള്ളത്. ഓക്കെ, അതൊന്ന് ഓർത്തിരിക്കുക. അപ്പോസ്ഫോറി ഇവർ ആന്തോ സെറോസും കാണിക്കുന്നുണ്ട്. പിന്നെ കായിക പ്രത്യുൽപാദനം ട്യൂബേഴ്സ് വഴിയും ജെമ്മ വഴിയും എപ്പിക്സ് വഴിയും എപ്പിക്കൽ പിന്നെ സ്ട്രക്ചറിൽ നിന്നുമൊക്കെയാണ്. ഇനി ഇതാ നോക്കൂ, ഇവയുടെ സെക്ഷൽ റിപ്രൊഡക്ഷനിൽ എന്താണ്? ആന്ത്രഡീയത്തിൻ്റെ ഡെവലപ്മെൻറ്റ് നോക്കാം. സാധാരണ നമ്മൾ റെക്സിയുടെ പറഞ്ഞതുപോലെ തന്നെയാണ്, ഇവിടെ ചെറിയൊരു വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ. അപ്പം നമ്മൾ അതിൽ ഫോക്കസ് ചെയ്താൽ പോരെ. ഇതാ, ഇതാണിപ്പോൾ സാധാരണ ഒരു ഇനീഷ്യൽ സെൽ എന്ന് പറയുന്നത്. ആ ആന്ത്രഡിയൽ ഇനീഷ്യൽസിൻ്റെ മുകളിലായിട്ട് നമുക്കൊരു റൂഫ് ഇനീഷ്യൽസ് കാണാം, കണ്ടോ? ആന്ത്രഡിയൽ ഇനീഷ്യലിൻ്റെ തൊട്ട് മുകളിൽ ഒരു റൂഫ് ഇനീഷ്യൽ എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഓക്കെ, പിന്നെ ഈ റൂഫ് ഇനീഷ്യലിൻ്റെയും ഈ പറയുന്ന ആന്ത്രഡിയൽ ഇനീഷ്യലിൻ്റെയും ഇടയ്ക്കായിട്ട് ഒരു ക്യാവിറ്റി ഫോം ചെയ്യുന്നതായിട്ട് നിങ്ങൾ കണ്ടോ? ഒരു ക്യാവിറ്റി. ആ ക്യാവിറ്റിയാണ് മ്യൂസിലേജിയനസ് ക്യാവിറ്റി, ശ്ലേഷ്മ അറ. പിന്നീടെന്ന് സാധാരണ പോലെ തന്നെ അകത്തുള്ള ആന്ത്രഡിയൽ ഇനീഷ്യൽസ് രണ്ടായി വിഭജിക്കുന്നു. അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. എന്താ വിഭജിക്കുന്നു? അത് വിഭജിച്ചതിന് ശേഷം ദാ പിന്നീട് അത് നാലായിട്ട് വിഭജിക്കുന്നു. താഴെയുള്ള കോശങ്ങൾ സ്റ്റോക്ക് ആവുന്നു, മുകളിലുള്ളത് ആന്ത്രഡിയൽ സെൽസാണ്. അത് പിന്നീട് എന്താ വീണ്ടും വീണ്ടും രണ്ട് നാലാവുന്നു, നാലെട്ടാവുന്നു എന്നുള്ള രീതിയിൽ ഇവിടെ ഒക്റ്റന്റ് ഫോം ചെയ്യുന്നു. അപ്പോഴൊക്കെ ഇവിടെ ക്യാവിറ്റി ഉണ്ട് കേട്ടോ, ശ്രദ്ധിച്ചോ, ക്യാവിറ്റി ഉണ്ട്, ഒക്റ്റന്റ് ഫോം ചെയ്യുന്നു. പിന്നെന്താണ്? പ്രൈമറി ആൻഡ്രോഗോണിയൽ സെൽസ് ആവുന്നു. പിന്നെ അതിൻ്റെ ചുറ്റുമുള്ള കോശങ്ങൾ പ്രൈമറി ജാക്കറ്റ് സെൽസ് ആണ്, താഴെയുള്ള സ്റ്റോക്ക് അങ്ങനെ തന്നെയുണ്ട്. പിന്നെ ഒരു എക്സ്ട്രാ വേറൊരു സൈഡിൽ നിന്നും വേറൊരു ഒരു എന്താ പറയുന്ന ഒരു ആന്ത്രഡിയം ഡെവലപ്പ് ചെയ്ത് വരുന്നത് കാണാം. അപ്പോൾ ഇതിനി നമുക്ക് ആ ചെടിയിൽ എങ്ങനെയാണ്, ആ ഒരു തലസിൽ എങ്ങനെയാണ് നിൽക്കുന്നതെന്ന് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, അല്ല? ഇത് സൈഡിൽ നിന്ന് കൊച്ച് ഒരു വേറൊരു ആന്ത്രഡിയൽ സ്ട്രക്ചർ കൂടി ഡെവലപ്പ് ചെയ്ത് വരുന്നതായിട്ട് കാണാം. സോ എനിവേ, ഈ ആൻഡ്രോഗോണിയൽ സെൽസ് പിന്നെന്താവുന്നതാ? ഇതുപോലെ ഒരു ബൈഫ്ലജല്ലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്പൈറലായിട്ടുള്ള ഒരു സ്പേമായിട്ട് മാറുന്നു, ആന്ത്രോസോയിഡായിട്ട് മാറുന്നു, അത്രയേ ഉള്ളൂ. അതാണ് ആന്ത്രഡിയത്തിൻ്റെ ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? മ്യൂസിലേജിനസ് ക്യാവിറ്റി, അതാണ് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത്, മ്യൂസിലേജിനസ് ക്യാവിറ്റി. ഓക്കെ, അടുത്തത് നോക്കുക, ആർക്കിഗോണിയത്തിൻ്റെ ഡെവലപ്മെൻ്റ് ആണ്. ആർക്കിഗോണിയവും നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള ആർക്കിഗോണിയം റെക്സിയതൊക്കെ പോലെ തന്നെയാണ്. ഇവിടെയും നമുക്ക് കണ്ട ഒരു സ്പെഷ്യലായിട്ട് ആർക്കിഗോണിയത്തിനൊരു മ്യൂസിലേജിനസ് മൗണ്ട് കാണാം. ബാക്കിയെല്ലാം ഒരുപോലെയാണ്. അതാ നോക്കൂ, കവർ സെൽ ഒരുപോലെയാണ്, നെക്ക് റീജിയൻ ഒരുപോലെയാണ്, വെൻഡർ റീജിയൻ നോക്കുകയാണെങ്കിൽ ഒരു വെൻഡർ കനാൽ സെല്ലും അതിൻ്റെ അകത്തൊരു എഗ്ഗ് സെല്ലും ഉണ്ട്, എല്ലാം ഒരുപോലെയാണ്. പക്ഷെ എന്താണ്, ഒരു മ്യൂസിലേജിനസ് മൗണ്ട്, ഒരു സ്പെഷ്യൽ ക്യാരക്ടർ അവിടെ നമുക്ക് കാണാം, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കിക്കേ, ആർക്കിഗോണിയൽ ഇനീഷ്യൽ വരുന്നതാ ഇവിടെ നിന്ന്, ഇവിടേക്ക് വളരെ ഡയറക്റ്റായിട്ട് നമുക്ക് കാണാം. എന്താ ഇവിടുത്തെ ഇനീഷ്യൽ സെല്ല്, ആർക്കിഗോണിയൽ ഇനീഷ്യലും അതുപോലെ ഒരു എപ്പിക്കൽ സെല്ലും കണ്ടോ. പിന്നെ ജാക്കറ്റ് ഇനീഷ്യൽസ് ആവുന്നു, പ്രൈമറി ആക്സിയൽസ് എല്ലാം ഒന്ന് സാധാരണ ഡെവലപ്മെൻറ്റ് തന്നെയാണ്, അതിന് യാതൊരുവിധ മാറ്റവും അവിടെ ഇല്ല. അല്ലെ, ആർക്കിഗോണിയൽ ഇനീഷ്യലും ഒരു എപ്പിക്കൽ സെല്ലും കാണപ്പെടുന്നുണ്ട് ഈ ഗ്യാമറ്റോഫൈറ്റിൽ.
ആദ്യ ഭാഗങ്ങളിൽ. അതിനുശേഷം ജാക്കറ്റ് ഇനീഷ്യൽസ് അത് ഡിവൈഡ് ചെയ്യുന്നു. അതിൻ്റെ നടുക്കുള്ള കോശം മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുന്നു, നമുക്കറിയാം അല്ലേ, ആർക്കിഗോണിയൻ ഡെവലപ്മെൻറ്റിൽ അങ്ങനെയല്ലേ. പിന്നെ നടുക്കുള്ള സെൽ എന്താണ്? പ്രൈമറി ആക്സിയൽ സെല്ലാണ്, ഈ സെൻറ്ററിലുള്ള സെല്ല്. അല്ലെ, ഇതിൻ്റെ വേറൊരു വ്യൂ ആണ് കാണിച്ചിരിക്കുന്നത് കേട്ടോ, സോറി, ദാ വേറൊരു വ്യൂ ആണ് കാണിച്ചിരിക്കുന്നത്. ഇതേ കോശങ്ങൾ തന്നെ നമ്മളിപ്പോൾ വേറൊരു വ്യൂ ഇവിടെ എടുത്തിരിക്കുകയാണ്. ഓക്കെ, അതിൻ്റെ പലതരത്തിലൂടെയുള്ള ഡിവിഷൻസ് കഴിഞ്ഞ് ഇതാ ഇവിടെയുള്ള ഔട്ടർ സെല്ലും ഇന്നർ സെല്ലും കണ്ടോ. ഇത് ഔട്ടർ സെല്ല്, ഇത് ഇന്നർ സെല്ല്, ഔട്ടർ സെൽ, ഇന്നർ സെൽ. ഓക്കെ, അതിനുശേഷം അത് കവർ സെല്ലാവുന്നു, നെക്ക് ഫോം ചെയ്യാൻ തുടങ്ങുന്നു, പ്രൈമറി വെൻട്രൽ സെല്ല് ഫോം ചെയ്യുന്നു. കവർ സെല്ലുകൾ നെക്കിൻ്റെ റീജിയനിൽ കുറേ വീണ്ടും ഡിവിഷൻ നടക്കുന്നു. അതുപോലെ ഒരു വെൻട്രൽ കനാൽ സെല്ലും എഗ്ഗ് സെല്ലും ഉണ്ടാവുന്നു. ഇതൊക്കെ ആർക്കിഗോണിത്തിന് വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല, സാധാരണ പോലെ തന്നെയാണ്. പക്ഷെ എന്താണ്, ഈ കവർ സെല്ലിൻ്റെ മുകളിലായിട്ട് നമുക്ക് എന്ത് കാണാൻ പറ്റും? ഒരു മ്യൂസിലേജിയനസ് മൗണ്ട് കാണാൻ പറ്റും എന്നുള്ളതാണ് നമ്മളിവിടെ പ്രത്യേകം ഓർത്തിരിക്കേണ്ട ഒരു കാര്യം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മ്യൂസിലേജ് മൗണ്ട് അല്ലെങ്കിൽ ഈ ഒരു മ്യൂസിലേജ് മൗണ്ട് ആയി മാറാനായിട്ട് സഹായിക്കുന്ന ഏത് കോശമാണ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ അല്ലേ. ഇവിടെ ഒരു ആർക്കിഗോണിയൽ ഇനിഷ്യലും ഒരു എപ്പിക്കൽ സെല്ലുമായിരുന്നു ഇവിടെ ഏറ്റവും ആദ്യം ഉണ്ടായിരുന്നത് അല്ലേ. ഒന്ന് ആലോചിച്ച് നോക്കൂ. അടുത്തത് നമ്മൾ പറയുന്ന ആന്തോസെറോസിൻ്റെ സക്സസീവ് സ്റ്റേജസ്, ഇനി സ്പോറോഫൈറ്റ് ആണ്. അപ്പോൾ ആർക്കിഗോണിയം ഉണ്ടായി, പിന്നെ അതിൻ്റെ അകത്ത് എഗ്ഗ് സെല്ലുണ്ട്, പിന്നെ അതുപോലെ തന്നെ ആന്ത്രഡിയോ ഉണ്ട്. ഇനി ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞു, ഫെർട്ടിലൈസേഷൻ നടന്നു കഴിഞ്ഞാൽ പിന്നെ എന്താ സംഭവിക്കുക? സിമ്പിളി നമുക്ക് നോക്കാം. ഫെർട്ടിലൈസേഷൻ നടന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഏറ്റവും ആദ്യം എന്താ ഇവിടെ ഈ സ്ട്രക്ചർ നോക്കുക. ഇത് ദ ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞു, കവർ സെല്ലൊക്കെ ഓപ്പൺ ചെയ്ത് ആന്ത്രോസോയിഡ്സ് അകത്ത് വന്ന് ഫെർട്ടിലൈസേഷൻ എല്ലാം കഴിഞ്ഞെങ്കിൽ ഡിവിഷൻ നടക്കാൻ തുടങ്ങുന്നു. ഒന്ന് രണ്ടാവുന്നു, രണ്ട് നാലാവുന്നു, അത് പിന്നെ എട്ടാവുന്നു. ഇങ്ങനെ സമയത്ത് വ്യക്തമായി നമുക്ക് കാണാം സ്പോറോഫൈറ്റിൻ്റെ എന്ത് വ്യക്തമായി കാണാം. ക്യാപ്സ്യൂൾ ഇനീഷ്യൽസ് കാണാം, സീറ്റ ഇനീഷ്യൽസ് കാണാം, ഫൂട്ട് ഇനീഷ്യൽസ് കാണാം. പക്ഷേ ഇവിടെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ വളർന്ന് വലുതായി വരുന്ന സമയത്ത് ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ ഈ സീറ്റ ഇനീഷ്യൽസ് എന്താവുന്നില്ല, സീറ്റയായി മാറുന്നില്ല, അതിന് പകരം മെരിസ്റ്റമാറ്റിക് നേച്ചറുള്ള ടിഷ്യൂസ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അതുപോലെ ഇതിങ്ങനെ കുറേ സെല്ലായിട്ട് കോശ സമൂഹങ്ങളായിട്ട് ഇരിക്കുമ്പോൾ അതാ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോണം, പുറമേയുള്ള ആംഫി ടീഷ്യം, അതായത് ഇന്നർ ആൻഡ് ഔട്ടർ മാസ് സെൽ ഓഫ് ദ സ്പോർ സാക്ക്, അതാണ് ആംഫി ടീഷ്യൽ റീജിയൻ. ഇവിടെ നിന്നാണ് നമ്മളുടെ നമുക്ക് ആവശ്യമുള്ള സ്പോർസ് ഉണ്ടായി വരുന്നത്. അകത്തുള്ള ഈ എൻഡോത്തീഷ്യൽ സെല്ല് കണ്ടോ, ഈ എൻഡോത്തീഷ്യൽ റീജിയൻ കണ്ടോ, അതെന്തായിട്ട് ഡെവലപ്പ് ചെയ്യുന്നു? കോളിമെല്ല, സപ്പോർട്ടിംഗ് സ്ട്രക്ചറായിട്ടുള്ള കോളിമെല്ല ആയിട്ടാണ് മാറാറുള്ളത്. ഓക്കെ, പുറമേയുള്ള ഭാഗങ്ങളിൽ നിന്നാണ്, അതായത് ഈ പറയുന്ന ആംഫി ടീഷ്യത്തിൽ നിന്നാണ് നമ്മുടെ ഈ ജാക്കറ്റും നമ്മുടെ കണ്ട ഈ സ്പോർ സെൽസ് ഇങ്ങനെ ഇതെല്ലാം ഡെവലപ്ഡ് ആയിട്ട് വരുന്നതെന്നുള്ളത് നമ്മൾ ഓർക്കുക. ഇതിൻ്റെ പിന്നെ കണ്ടോ സീറ്റ റീജിയൻ ഇവിടെ ഉണ്ട്, പക്ഷെ സീറ്റ റീജിയൻ നമ്മൾ പറയില്ല, അത് മെരിസ്റ്റമാറ്റിക് നേച്ചറാണ് ഉള്ള, മെരിസ്റ്റം എന്നാണ് നമ്മളതിനെ പറയാറ്. ഓക്കെ, സോ എനിവേ അങ്ങനെ ക്യാപ്സ്യൂളും ഫൂട്ടും ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞു. ഇനി നമുക്കതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്ട്രക്ചർ നോക്കാം. എന്താ കണ്ടോ, ഇതൊരു ഇലേറ്റർ, സ്യൂഡോ ഇലേറ്റർ പോലെയാണ്. പിന്നെ അതുപോലെ സ്റ്റോമ റീജിയൻ കാണുന്നു. ഇതാണ് അതിൻ്റെ എപ്പിഡാമിസ്, കണ്ടോ സ്പോർട്സ് ഇരിക്കുന്നത് ഈ ഭാഗത്ത്. കോളിമെല്ലയുടെ നടുക്ക് കൂടെ പോകുന്ന കോളിമെല്ലയുടെ അപ്പറേ ഇപ്പറേക്ക് ആയിട്ട് സ്പോർട്സ് ഇരിപ്പുണ്ട്. ഓക്കെ, ഇത് താഴെ കാണുന്നത് ഗ്യാമറ്റോഫൈറ്റാണ്. ഗ്യാമറ്റോഫൈറ്റിൻ്റെ മുകളിലോട്ടാണ് സ്പോറോ ഫൈറ്റ് നിൽക്കുന്നത്. കണ്ടോ നമ്മുടെ സീറ്റ എന്ന് പറയുന്ന സംഭവം മെരിസ്റ്റമായിട്ട് മാറിയിരിക്കുന്നത് കണ്ടോ. അതുപോലെ ഇതാണ് ഫൂട്ട് റീജിയൻ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഹോൺവെട്ടിൻ്റെ ആ ഒരു സ്പോറോ ഫൈറ്റ് ഇങ്ങനെ നിൽക്കുന്നത്. ഓക്കെ, അതിൽ ഈ ഇലേറ്റേഴ്സ് എന്ന് പറയുന്നത് അതിനകത്ത് ബാൻസ് ഇല്ലാത്തതുകൊണ്ട് നമ്മളതിനെ സ്യൂഡോ ഇലേറ്റേഴ്സ് എന്ന് വിളിക്കുന്നു. ഓക്കെ, ഈ നമുക്ക് ഇതിൻ്റെ ഒരു ജനറേഷൻ, ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ നോക്കുകയാണെങ്കിൽ ഗാമറ്റോഫൈറ്റിക് പ്ലാന്റിൽ നിന്നും സ്പോറോ ഫൈറ്റ് ഉണ്ടായിട്ട് ആ സ്പോർ മദർ സെൽസ് പിന്നെ മിയോസിസ് നടന്നിട്ട് സ്പോർട്സ് ഉണ്ടായി, സ്പോർട്സ് വീണ്ടും മുളച്ച് ഗാമറ്റോഫൈറ്റായി വരുന്ന ഒരു നോർമൽ സാധാരണ രീതിയാണ്. അപ്പം നമുക്ക് ഹാപ്ലോ ഡിപ്ലോട്ടിക് എന്ന് പറയാം അല്ലേ, കാരണം ഇവിടെ ഗാമറ്റോഫൈറ്റ് എന്ന് പറയുന്നത് ഹാപ്ലോഡാണ്. അപ്പോൾ അതുകൊണ്ട് ഹാപ്ലോ ഡിപ്ലോട്ടിക് എന്ന് നമ്മൾ പറയും. അത് മാത്രമല്ല നല്ല ഡെവലപ്ഡ് ആയിട്ടുള്ള സ്റ്റേജ്, താലസായിട്ട് കാണുന്ന മെയിൻ ശരീരം എന്ന് പറയുന്നത് ഗാമറ്റോഫൈറ്റാണ്. അപ്പോൾ നമ്മളതുകൊണ്ട് തന്നെ ഹാപ്ലോ ഡിപ്ലോട്ടിക് എന്നതിനെ പറയുന്നു ലൈഫ് സൈക്കിൾ. ഇനി അടുത്തത് ഫ്യുണേറിയയാണ്. ഫ്യുണേറിയ ക്ലാസ് ബ്രയോപ്സിഡയിൽ വരുന്നതാണ്, ഫ്യുണേറിയൽസ് എന്ന ഓർഡറിൽ വരുന്നതാണ്. ബ്രയോഫൈറ്റയിലെ ഏറ്റവും വലിയ ക്ലാസ്സാണ് ബ്രയോപ്സിഡ. ബ്രയോഫൈറ്റയിലെ ഏറ്റവും വലിയ ക്ലാസ്സാണ് ബ്രയോപ്സിഡ, മോസസ് വരുന്ന ഈ ക്ലാസ്. ഫ്യുണേറിയയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഫ്യൂണിസ് അല്ലെങ്കിൽ റോപ്പ്, ഫ്യൂണിസ് എന്ന് പറയുന്ന റോപ്പ് എന്നർത്ഥം വരുന്ന വാക്കിൽ നിന്നാണ് ഇത് ഉണ്ടായിരിക്കുന്നത്.
ഇല്ല, മെയിൻ സ്പീഷീസ് നമുക്ക് പഠിക്കാനുള്ളത് ഫിനേറിയ ഹൈഗ്രോമെട്രിക്ക എന്നാണ് പറയുന്നത്. ഫിനേറിയ ഹൈഗ്രോമെട്രിക്ക, ഇവയ്ക്ക് ഈർപ്പം പിടിച്ചെടുക്കാനുള്ളൊരു കഴിവുണ്ട് കേട്ടോ. പൊതുവേ ഈ മോസസിന്, നമ്മൾ ഈ സ്ഫാഗ്നമൊക്കെ അതുപോലെ പാക്കിംഗ് മെറ്റീരിയലായിട്ട് ഉപയോഗിക്കുന്ന, അത് നല്ല ഈർപ്പം നിലനിർത്താനുള്ള ഒരു കഴിവുള്ളത് കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഫിനേറിയ, പോളിട്രിക്കം, സ്ഫാഗ്നമൊക്കെ വരുന്നത് ഈ ഒരു റയോപ്സിഡയിൽ വരും. അപ്പോൾ ഇതൊക്കെ നല്ല ഈർപ്പം നിലനിർത്താനുള്ള ഒരിതുണ്ട്. അപ്പോൾ ഫിനേറിയ ഹൈഗ്രോമെട്രിക്ക വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലേ, നമ്മളൊക്കെ ഇത് ഉപയോഗിച്ചിട്ടുണ്ട് ഈ ചെറുപ്പത്തിലെ. അല്ലേ, ഫിനേറിയ ഉപയോഗിച്ച് നമ്മൾ ചെറുപ്പത്തിലേക്ക് കളിച്ചിട്ടുണ്ട്. സോ ഇനി കോഡ് മോസം എന്നാണ് നമ്മളിവരെ വിളിക്കാറ് ഫിനേറിയയെ. ഈർപ്പമുള്ള സ്ഥലങ്ങളിൽ കാണപ്പെടുന്നു. താലോയിഡ് സസ്യശരീരം, ഗ്യാമറ്റോഫൈറ്റ്, ശാഖകളായും ഫിലമെൻ്റസായിട്ടും അതുപോലെ തന്നെ ബഹുകോശ നിർമ്മിതവുമായിട്ടുള്ള റൈസോയിഡ്സ് ഇവയ്ക്ക് കാണപ്പെടുന്നുണ്ട്. ഇവയുടെ ഇലകൾ എന്ന് പറയുന്നത് താഴെ ഇലകൾ സ്പൈറലായിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഇവയുടെ ഇലകളിൽ സ്റ്റൊമേറ്റ ഇല്ല. പൂർണ്ണ വളർച്ച എത്തിയ ഇലകളിലാണെങ്കിൽ മിഡ്രിബ് കാണപ്പെടാറുണ്ട്. കാരണം അത്ര ഡെവലപ്ഡ് ആയിട്ടുള്ള ഇലയല്ല, അപ്പം അതുകൊണ്ട് ഇലകളിൽ മിഡ്രിബ് കാണുന്നു എന്ന് പറഞ്ഞാൽ അത് വളരെ നല്ലൊരു ഫീച്ചറാണ്. അല്ലേ, അടുത്തത് നമുക്ക് ഇവയുടെ കായിക പ്രത്യുൽപാദനത്തെക്കുറിച്ച് നോക്കാം. കായിക പ്രത്യുൽപാദനത്തിൽ കഷ്ണങ്ങളാകൽ വരുന്നുണ്ട്. പിന്നെ ഇവർക്കൊരു ജുവനൈൽ ഫേസ് ഉണ്ട്. അല്ലേ, പ്രോട്ടോണിമം സാധാരണയായിട്ട് ഒരു ജുവനൈൽ ഫേസ് കഴിഞ്ഞിട്ടാണ് ഇവർ മെച്ചർ ഫേസിലേക്ക് പോകുന്നത്. അപ്പോൾ അവരുടെ ജുവനൈൽ ഫേസിനെയാണ് നമ്മൾ പ്രോട്ടോണിമ എന്ന് പറയുന്നത്. അതായത് ആദ്യം ഒരു അത്ര മെച്ചുർ അല്ലാത്ത ഒരു ഗ്യാമറ്റോഫൈറ്റ് പോലെ ഒരു സ്ട്രക്ചർ ഉണ്ട്. അപ്പോൾ അതിനെയാണ് നമ്മൾ പ്രോട്ടോണിമ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കഷ്ണങ്ങളാകല് നടക്കുന്നു. അപ്പോൾ അതിൽ സാധാരണയായിട്ട് ഇപ്പോൾ ഏതെങ്കിലുമൊക്കെ ഒരു സ്റ്റെം ഏതെങ്കിലും ഭാഗത്ത് ഒരു ഇഞ്ചുറിയൊക്കെ പറ്റിക്കഴിഞ്ഞാൽ അത് ആ ഭാഗം പ്രൈമറി പ്രോട്ടോണിമയാവുന്നു, അത് പിന്നെ സെക്കൻഡറി പ്രോട്ടോണിമയായിട്ട് വളരുന്നു, എന്നിട്ട് മെച്ചുറാവുന്നു. പിന്നെ ജീർണതത്തിലൂടെ നടക്കാം. ഡെത്ത് ആൻഡ് ഡീക്കേയിലൂടെ പുതിയ ഭാഗങ്ങൾ ഉണ്ടാവാം. പിന്നെ ഇലകൾ, കാണ്ഡം എന്നിവയിൽ നിന്നൊക്കെ മുറിഞ്ഞു പോകുന്ന, വെറുതെ മുറിഞ്ഞു പോകുന്ന, എന്തെങ്കിലും സംഭവിച്ച് മുറിഞ്ഞു പോകുന്ന കഷ്ണങ്ങൾ വളർന്ന് പ്രോട്ടോണിമയായി മാറുന്നു, പിന്നീട് അത് മെച്ചുറാവുന്നു. അതുപോലെ ബൾബിൽസ് കാണപ്പെടാറുണ്ട് കേട്ടോ. റൈസോയിഡ്സിൽ നിന്നുമാണ് ബൾബിൽസ് ഉണ്ടാവുന്നത്. അതിൽ ഹരിതഗണം കാണപ്പെടാറില്ല. ഓക്കെ, അപ്പോൾ അതിനിവിടെ സ്ട്രക്ചർ നമുക്ക് കാണാം. ഇതുകൊണ്ട് ക്ലോറോനീമൽ ബ്രാഞ്ച്, പ്രോട്ടോണിമ എന്ന് വിളിക്കുന്ന ഭാഗം ഇത്. അതുപോലെ ബഡ്സ് കാണുന്നുണ്ട്. യങ് ഗ്യാമറ്റോഫോസ് എന്ന് പറയുന്നത് ഇതിനെയാണ്. ഇവയുടെ ഇലകളിലാണ് കേട്ടോ ഇവയുടെ സ്പോറോഫൈറ്റിക്, ഇത് ഇലകളിൽ നിന്നാണെങ്കിൽ സെക്ഷുവൽ ഓർഗൻസൊക്കെ കാണപ്പെടുന്നത് ഇലകളിലാണ്. ഇതാണ് അവയുടെ റൈസോയിഡ്സ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ മുകൾ ഭാഗം ഉള്ള ഭാഗത്തിനെയാണ് നമ്മൾ ക്ലോറോണിമൽ ബ്രാഞ്ച് എന്ന് പറയുന്നത്. ക്ലോറോണിമൽ ബ്രാഞ്ച്, അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ക്ലോറോണിമൽ ബ്രാഞ്ച് എന്നുള്ളത്. ഓക്കെ, പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റ് ഒരു കാര്യം ഇതാണ്. ഇതിൽ സെക്ഷൽ റിപ്രൊഡക്ഷനിൽ എങ്ങനെയാണ് നടക്കുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഫിനേറിയയുടെ സിമ്പിളി പറയുകയാണെങ്കിൽ ഇതാണ് ഇല എന്നറിയാം. അല്ലേ, നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് ഇതാണ് ഇലകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഇലകളിൽ അല്ലെങ്കിൽ ഈ ഒരു ഗ്യാമറ്റോഫൈറ്റ് റീജിയൻ എടുത്ത് നോക്കുമ്പോൾ അതിൽ നമുക്ക് മെയിൽ റോസെറ്റ്സും അതുപോലെ തന്നെ ഫീമെയിൽ റോസെറ്റ്സും കാണാൻ പറ്റും. അല്ലേ, മെയിലിൻ്റെ ഭാഗവും ഫീമെയിലിൻ്റെ ഭാഗവും, കാരണം ഇത് മൊണീഷ്യസ് പ്ലാന്റ് ആണല്ലോ. അപ്പോൾ മെയിൽ റോസെറ്റ്സിലും ഫീമെയിൽ റോസെറ്റ്സിലും എന്തുണ്ട്? മെയിലിൻ്റെ ഭാഗത്ത് മെയിൽ ക്യാരക്ടർ, മെയിൽ സെക്സ് ഓർഗൻ ആയിരിക്കും ഉണ്ടാവുക. അതാണ് നമ്മൾ ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ അന്തർഡിയൽ ഭാഗങ്ങൾ. അതുപോലെ ഇത് ആർക്കിഗോണിയൽ, ഫീമെയിലിൻ്റെ റോസെറ്റ്സ് അല്ലെങ്കിൽ ആ ഫീമെയിൽ ഇലകളുടെ അല്ലെങ്കിൽ ഫീമെയിൽ സെക്സ് ഓർഗനുള്ള ഇലകളുടെ ഭാഗത്തിനെയാണ് നമ്മൾ ഫീമെയിൽ റോസെറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഈ ആർക്കിഗോണിയം ഡെവലപ്മെൻറ്റും നടക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം കാണാമല്ലോ. ഇതാണ് പെരിഗോണിയൽ ലീവ്സ്. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ആന്ത്രഡിയംസ് കാണാം. അതിൻ്റെ ഇടയ്ക്ക് വേറെ സ്ട്രക്ചറുകൾ കാണുന്നുണ്ടല്ലോ. അതെന്താണ് ഉണ്ടതാ? വേറെ സ്ട്രക്ചർ, സോറി, ഇതാ ഈ ഒരു ഓറഞ്ച് കളർ സ്ട്രക്ചറാണ് കേട്ടോ, ശ്രദ്ധിച്ചോളേ. കണ്ടോ, ഒരു അപ്പുറമേ വന്നിട്ട് ഒരു ക്ലബ് ഫേസ്ഡ് ഒക്കെ ആയിട്ടുള്ള തന്നെ ഇരിക്കുന്ന ഒരു സ്ട്രക്ചർ, അത് പാരാഫൈസിസ് ആണ്. പാരാഫൈസിസ്, എന്താണ് പാരാഫൈസിസ്? ഈ ആന്ത്രേഡിയത്തിൻ്റെയൊക്കെ ഇടയ്ക്ക് പാരാഫൈസിസ് കാണുന്നത് അല്ലെങ്കിൽ ആർക്കിഗോണിയൽ ഹെഡിൻ്റെ ഇടയ്ക്ക് പാരാഫൈസിസ് എന്തിനു വേണ്ടി കാണുന്നു? അത് പ്രകാശ സംശ്ലേഷണത്തിനും സസ്യസ്വേദനം വഴി ഉണ്ടാവുന്ന ജലനഷ്ടത്തിൽ നിന്നും ആന്ത്രഡിയെ സംരക്ഷിക്കുവാനും പിന്നെ ആന്ത്രോസോയിഡ്സിന് വരാനായിട്ടുള്ള ഒരു ശ്ലേഷ്മം സ്രവിക്കുവാനും ഒക്കെ സഹായിക്കുന്ന, അല്ലെങ്കിൽ ശ്ലേഷ്മം സ്രവിച്ച് ഈ ആന്ത്രഡിയത്തിന് അല്ലെങ്കിൽ ആർക്കിഗോണിയത്തിനെയൊക്കെ സഹായിക്കുന്ന ഇതാണ് പാരാഫൈസിസ് കോശങ്ങൾ. ഓക്കെ, അപ്പോൾ ഓർക്കുക, പാരാഫൈസിസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പാരാഫൈസിൻ്റെ ധർമ്മങ്ങൾ മൂന്നെണ്ണം ഓർക്കണം. ഓക്കെ, ഇനി ഇതാണ് ഫിനേറിയൻ്റെ ലൈഫ് സൈക്കിൾ. അത് വളരെ സിമ്പിളി നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഫിനേറിയയുടെ ലൈഫ് സൈക്കിൾ നോക്കുന്നതിന് മുന്നോടിയായിട്ട് നമുക്ക് ഇതിൽ സാധാരണ നമ്മുടെ ആന്ത്രഡിയം ആർക്കിഗോണിയൊക്കെ സാധാരണ ഡെവലപ്മെൻ്റ് ആണ് കേട്ടോ. നമ്മൾ സാധാരണ പിന്നെ ആന്തോസറോസിനും ഒക്കെ പറയുന്നത് പോലെ തന്നെയാണ് ഇവിടെയും ഡെവലപ്മെൻറ്റ് വരുന്നത്. അതിലൊന്നും വളരെ
അങ്ങനെ വലിയ വ്യത്യാസങ്ങളോ കാര്യങ്ങളോ ഒന്നും അതിനകത്ത് വരുന്നില്ല കേട്ടോ. അപ്പോൾ ഒന്നൊന്ന് നോക്കാം. സോറി, ഇതാ ഇപ്പോൾ ലീവ്സിൻ്റെ ഭാഗത്ത് ഞാൻ ഇവിടെ എടുക്കുമ്പോൾ അത് മറഞ്ഞു പോകുന്നുണ്ട്. ഈ റെഡ് ടിക്കിട്ട ഭാഗം തൊട്ട് നിങ്ങൾ നോക്കി തുടങ്ങണം കേട്ടോ. ഗ്യാമറ്റോഫൈറ്റ് നോക്കൂ, ലീഫി ഗ്യാമറ്റോഫോർ കാണാം. ലീവ്സിലാണ് നമുക്ക് ആന്ത്രഡിയവും ആർക്കിഗോണിയും ഉള്ളതെന്ന് കാണാം. റൈറ്റ് സൈഡിലേക്ക് നോക്കി പോവാ, ഓ സോറി, റൈറ്റ് സൈഡിലേക്ക് നോക്കി പോവാ. ആർക്കിഗോണിയം ഫീമെയിൽ, ആന്ത്രഡിയം മെയിൽ കാണുന്നു. മുകളിലുള്ള ഓപ്പർക്കുലാർ സെൽസ്, ഇവയുടെ ഇതിന് മുകളിൽ നമ്മൾ റിക്സിയിൽ നമ്മൾ ഓസ്റ്റിയോള് പറഞ്ഞ പോലെ ഇവിടെ ഒപ്പർക്കുലമാണ്. മുകളിലുള്ള പോറോ ഒപ്പർക്കുലോ ഒക്കെ പൊട്ടിച്ച് ആന്ത്രോസോയിഡ്സ് പുറത്തേക്ക് വരുന്നു. അതുപോലെ കവർ സെൽസ് പൊട്ടിച്ചിട്ട് ഇവയുടെ നെക്ക് കനാൽസെല്ലും അല്ലെങ്കിൽ വെൻട്രൽ കനാൽസെല്ലിൽ നിന്നൊക്കെ കടന്ന് ആർക്കിഗോണിയത്തിനകത്തുള്ള എഗ്ഗുമായി ചേർന്ന് ഫെർട്ടിലൈസ്ഡ് ആവുന്നു. ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള എഗ്ഗിനെ കാണാമല്ലോ അല്ലേ. അങ്ങനെ എഗ്ഗ് മെച്ചുറാവുന്നു. എഗ്ഗ് മെച്ചുറായി സൈഗോട്ടുക നോക്കൂ. സൈഗോട്ടിനെ നമ്മൾ കോസ് ഫോർ എന്ന് പറയാറുണ്ട്. ഡിവൈഡ് ചെയ്യുന്നു. എപ്പി ബേസലും ഹൈപ്പോ ബേസലും എന്ന് പറയുന്ന രണ്ട് സെല്ലുണ്ടാവുന്നു. അത് ടു സെല്ലിൻ്റെ സൈഗോട്ടാണ്. അതിൽ നിന്നും പിന്നീട് ഭാഗങ്ങൾ വീണ്ടും എംബ്രിയോ ഡെവലപ്ഡ് ആയിട്ട് ഇങ്ങോട്ട് വരികയാണ് കേട്ടോ. അപ്പോൾ എപ്പി ബേസലും ഹൈപ്പോ ബേസലും കോശങ്ങളുണ്ടെന്നുള്ളത് ഓർത്താൽ മതി. അതിൽ ആ ബേസൽ സെല്ല് വരുമ്പോൾ അത് ഫൂട്ടും ലോവർ പാർട്ട് ഓഫ് ദി സീറ്റേ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ബേസൽ സെല്ല് വരുന്നത്. എപ്പിക്കൽ സെല്ലിൻ്റെ റീജിയൻ എന്ന് പറയുന്ന ക്യാപ്സ്യൂൾ അപ്പർ പാർട്ട് ഓഫ് ദ സീറ്റ. അപ്പോൾ അതൊന്നും നമ്മൾ അത്രയും കാര്യമായിട്ട് ഓർക്കണ്ട. ഇത്ര ഓർത്താൽ മതി. ഈയൊരു നേച്ചർ നമ്മൾ ഓർക്കുക. ഫിനേറിയയുടെ പ്രത്യേകം ഫൂട്ട്, സീറ്റ്, ക്യാപ്സ്യൂൾ. സ്പോറോഫൈറ്റിന് ഫൂട്ടുണ്ട്, സീറ്റുണ്ട്, ക്യാപ്സ്യൂളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ മൂന്നും ഡെവലപ്ഡ് ആവുന്നുണ്ട്. ആന്തോസെറോസൽ എന്ന് പറഞ്ഞാൽ നമുക്ക് സീറ്റേ മെരിസ്റ്റമായിട്ട് മാറിയ കാര്യം നമ്മൾ പറഞ്ഞു. ഇവിടെ അങ്ങനെ ഇല്ല, മൂന്നും ഉണ്ട്. സോ എനിവേ എംബ്രിയോ ഉണ്ടാവുന്നു. എംബ്രിയോ കണ്ടോ, ദാ ഇവിടെ നല്ല സ്പോറോഫൈറ്റ് ആയിട്ട് നിൽക്കുന്നത് കണ്ടോ. അതിലതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് കാലിപ്റ്റർ കാണാം, ക്യാപ്സ്യൂള്, അതുപോലെ സീറ്റേ, റീജിയൻ കാണാം. ഓക്കെ, താഴെ ഇവിടെ ഫൂട്ടും ഉണ്ട്. സോ എനിവേ, അപ്പോൾ സോ ക്യാപ്സ്യൂള്, സീറ്റ്, ഫൂട്ടൊക്കെ ഉണ്ട്. ഇനി ഈ സീറ്റ് റീജിയൻ അടുത്ത സ്ട്രക്ചർ നോക്കുക. ക്യാപ്സ്യൂളിൻ്റെ ഒരു എല്ലാ എടുത്തിരിക്കുന്നതാണ്. കാലിപ്റ്റർ റീജിയൻ കാണാം നിങ്ങൾക്ക്. ഇവിടെയാണ് സ്പോർ മദർ സെല്ലുള്ളത്. നടുക്ക് ഒരു സപ്പോർട്ടിംഗ് സ്ട്രക്ചറായ കോളിമെല്ല കാണപ്പെടുന്നുണ്ട്. കോളിമെല്ല ആന്തോസെറോസിനും ഉണ്ടല്ലേ, പ്രയോപ്സിഡിയെ പോലെ തന്നെ. ഇനി സ്പോർ മദർ സെൽസിൽ നിന്ന് സ്പോർ ടെട്രാഡ് ഉണ്ടാവുന്നു, സ്പോർ ഉണ്ടാവുന്നു, ജെർമിനേറ്റ് ചെയ്ത് പോകുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ലൈഫ് സൈക്കിൾ. അപ്പോൾ അതിൽ സ്പോറോഫൈറ്റ് 2N ആയിട്ടും ഗ്യാമറ്റോഫൈറ്റ് N ആയിട്ടും കാണുന്നു. ഇതും നമുക്ക് പറയാം ഹാപ്ലോ ഡിപ്ലോട്ടിക് ആയിട്ടുള്ള ഒരു ജനറേഷൻ ആണ് ഇത് കാണിക്കുന്നത് അല്ലേ. ഒരു തലമുറകളുടെ അനുവർത്തനം നമ്മൾ പറയുമ്പോൾ ഹാപ്ലോ ഡിപ്ലോട്ടിക് ആണ്. കാരണം ഗ്യാമറ്റോഫൈറ്റ് ആണ് ഇവിടെ പ്രൊമനൻ്റ് ആയിട്ട് നിൽക്കുന്നത്, എന്നിട്ട് അതിൽ നിന്നാണ് പിന്നെ സ്പോറോഫൈറ്റ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഗ്യാമറ്റോഫൈറ്റിൻ്റെ ആ ഒരു ഇതിൽ നിന്നാണ് നമ്മൾ തുടങ്ങി പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഹാപ്ലോ ഡിപ്ലോട്ടിക് എന്ന് പറയുന്നു. സോ എനിവേ, അടുത്തത് നമുക്ക് എക്കണോമിക് ഇമ്പോർട്ടൻസ് ഓഫ് ബ്രയോഫൈറ്റ്സ് ആണ്. എക്കണോമിക് ഇമ്പോർട്ടൻസ് ഓഫ് ബ്രയോഫൈറ്റ്സ്. അപ്പോൾ ഇതിൽ നമുക്ക് ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയത്, എടുത്ത് പറയാൻ വിട്ടുപോയ കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ ഒരു സ്പോറോഫൈറ്റിക് നേച്ചറാണ് കേട്ടോ. സ്പോറോഫൈറ്റിക് നേച്ചർ അത് നിങ്ങൾ ഓർത്തിരിക്കണം. അതിൻ്റെ കാലിപ്റ്റർ, അതുപോലെ ക്യാപ്സ്യൂള്, അതിൻ്റെ ലീവ്സ്, ആക്സിസ്, റൈസോയിഡ് കാണുന്ന അതിൽ റൈസോയിഡും അതൊക്കെ നമ്മുടെ ഗ്യാമറ്റോഫൈറ്റിൻ്റെ ഭാഗത്ത് വരുന്നതാണ്. സീറ്റ്, ഫൂട്ട്, ക്യാപ്സ്യൂള് ഒക്കെയാണ് എന്തിന് കാണുന്നത്, സ്പോറോഫൈറ്റിന് കാണുന്നതെന്ന് ഓർക്കണം. അങ്ങനെ കാലിപ്റ്റർ ആ ഒരു മെച്ചർ ആവുന്ന സ്റ്റേജിൽ മാത്രമേ ഉള്ളൂ. കാലിപ്റ്റർ കുറച്ച് കഴിഞ്ഞാൽ, അതായത് ആ ഒരു ജുവൻ വളർന്ന് സ്പോറോഫൈറ്റ് ഡെവലപ്ഡ് ആയി സ്പോർട്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ കാലിപ്റ്റർ ഇല്ല പിന്നെ കേട്ടോ. അപ്പോൾ കാലിപ്റ്റർ ആ ആദ്യത്തെ സ്റ്റേജിലേ ഉണ്ടാവുള്ളൂ എന്നുള്ളതെന്ന് ഓർത്തിരിക്കണം. പിന്നെ എക്കണോമിക് ഇമ്പോർട്ടൻസ് പറയുകയാണെങ്കിൽ ജൈവ ഇന്ധനങ്ങളായിട്ട് ഉപയോഗിക്കാറുണ്ട്. പിന്നെ നമുക്ക് ഈ സ്പാക്നമൊക്കെ അതൊക്കെ പിന്നെ അത്തരം മോസസ് ഒക്കെ എന്ന് പറഞ്ഞാൽ അത് കാർബൺ റിച്ചാണ്. ചിലപ്പോൾ ഭാവിയിൽ വൈദ്യുതി വരെ ഉൽപ്പാദിപ്പിക്കാനായിട്ട് സഹായിക്കുന്ന തരത്തിൽ ഇവയെ നമുക്ക് ഉപയോഗിക്കാമെന്ന് പറയപ്പെടുന്നു. മീഥെയ്ൻ ഉൽപ്പാദനം ഉപയോഗിക്കാം. ഹോർട്ടിക്കൾച്ചറിൽ മണ്ണിനെ പോറസാക്കാൻ വേണ്ടി കണ്ടീഷണറായിട്ട് ഉപയോഗിക്കാം. അലങ്കാരത്തിന് വേണ്ടി, പ്രിസർവേറ്റീവായിട്ട്, കാർപ്പറ്റ് മേക്കിംഗ്, അത് ഇവിടെ നിന്നല്ല കേട്ടോ, ഫ്രാൻസ് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ കാർപ്പറ്റ് മേക്കിംഗ് അങ്ങനെയുള്ള കാര്യങ്ങൾ, ഫൈബർ വ്യവസായങ്ങൾ, അതായത് ഈ കമ്പിളിയുടെ കൂടെ കമ്പിളി വസ്ത്രങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ കൂടെ ഫൈബർ വ്യവസായത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട് ഈ മോസ്. ഔഷധങ്ങളായിട്ട് പോളിട്രിക്കം, കിഡ്നി സ്റ്റോൺസ് ഉപയോഗിക്കാറുണ്ട്. മണ്ണൊലിപ്പ് തടയുന്നതിന് ഉപയോഗിക്കാറുണ്ട്. ജൈവ സൂചകങ്ങളായിട്ട്, അതായത് SO2 മറ്റും ജൈവ സൂചകങ്ങളാണ്. മണ്ണിൻ്റെ PH സൂചകങ്ങളാണ്. പാക്കിംഗ് മെറ്റീരിയലായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഭക്ഷണമായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകം ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിലിപ്പോൾ പോളിട്രിക്കം അല്ലെങ്കിൽ സ്വാക്നം,
അതുപോലെ റിക്സ് ഇങ്ങനെയുള്ള ഓരോ ക്ലാസ്സിലും വരുന്ന സ്പെഷ്യലായിട്ടുള്ള ഒന്ന് രണ്ടെണ്ണം മാത്രം പഠിച്ചു വെക്കുക, ബാക്കി നമുക്ക് ഈ ടൈപ്പ് തന്നെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയേണ്ടത്. ഓക്കെ, അപ്പം സ്ഫാഗ്നമാണ് നമ്മൾ പാക്കിംഗ് മെറ്റീരിയലായിട്ട് ഉപയോഗിക്കാറുണ്ടെന്നുള്ളത് ഓർക്കുക, അത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലും ഉള്ളതാണ്, അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിച്ച് ഓർത്തിരിക്കുക. പിന്നെ പോളിട്രിക്കം, കിഡ്നി സ്റ്റോൺസിന് വേണ്ടി പോളിട്രിക്കം ഉപയോഗിക്കുന്നതായിട്ടും അതും ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഇത്രയും.